Hello, welcome back to my channel. I am for a new video. If you click on next videos, you can get notification. If you click on this, this is motion sickness. That is, we have to do this. ചിലർക്ക് എങ്ങനെ വെച്ചാൽ കുറച്ച് ദൂരം യാത്ര ചെയ്തതിനു ശേഷം അതായത് നമ്മൾ പോകുന്ന വഴിയുടെ വഴിനെ ഡിപെൻഡ് ചെയ്തിരിക്കും ചിലപ്പോൾ വളവും തിരുവും എല്ലാം കൂടിയിട്ടുള്ള ഒരു വഴി കൂടിയായിരിക്കും നമ്മൾ യാത്ര ചെയ്യണം അപ്പോൾ ചിലർക്ക് അതിനെ ഡിപെൻഡ് ചെയ്തിട്ടാണ് ഈ തലകർക്കും ഛർദിക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി വരുന്നത് ചിലർക്ക് ഒരു ഓക്കാനം പോലെയൊക്കെ ആയിരിക്കും പക്ഷെ ഛർദിക്കില്ല അങ്ങനത്തെ പക്ഷെ എന്നാൽ നമുക്ക് ഒരു ഫ്രീ ആയിട്ട് യാത്ര ചെയ്ത് യാത്ര എൻജോയ് ചെയ്യാനുള്ള ഒരു മൈൻഡ് ഒന്നും ഇല്ലാത്ത ഒരു സ്ഥിതിഗതിയിലോട്ടായിരിക്കും ഈ ഒരു എന്താ പറയുക ശാരീരികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത് Now, this എങ്ങനെയാണ് ഇത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് നോക്കാം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ചെവിയിൽ തന്നെ തുടങ്ങേണ്ടി വരും ചെവിയിൽ മൂന്ന് ഭാഗങ്ങളാണ് ഉള്ളത് അതായത് എക്സ്റ്റേണൽ ഇയർ ഇന്റേണൽ ഇയർ ആൻഡ് മിഡിൽ ഇയർ അപ്പോൾ നമ്മുടെ ചെവിയിലേക്കാണ് ഏറ്റവും കൂടുതൽ കാറ്റ് അടിക്കുകയും കൂടുതൽ ഇറിറ്റേഷൻസ് ഉണ്ടാവുകയും ചെയ്യുന്നത് അപ്പോൾ ഇതുവഴി നമ്മുടെ ബ്രെയിനിലോട്ട് അതായത് ഈ ചെവിയുടെ മൂന്ന് ഭാഗങ്ങൾ എന്ന് പറയുന്നത് vertibular system എന്ന് പറയും. അപ്പോൾ ഈ vertibular system ആണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും അതായത് നമ്മുടെ ബ്രെയിനിലോട്ടുള്ള എല്ലാ കാര്യവും കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബ്രെയിനിലോട്ട് ഈ രണ്ട് തരത്തിലായിരിക്കും എന്താ ഇംപൾസേഷൻ നടക്കുന്നത് അതുപോലെ തന്നെ സ്റ്റിമുലേഷനും നടക്കുന്നത്. അപ്പോൾ എന്താ നമ്മൾ ഈ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഒക്കെ കാരണം കൊണ്ട് നമ്മുടെ ബ്രെയിനിലോട്ട് തന്നെ ബ്രെയിൻ ഫുൾ കൺഫ്യൂഷനായി പോകും. കൺഫ്യൂഷൻ ആകുമ്പോഴാണ് നമുക്ക് ഈ ശാരീരികമായിട്ടുള്ള അവസ്ഥകളൊക്കെ വരുന്നത്. അതായത് ഛർദ്ദിക്കാനും അതുപോലെ തന്നെ ഓക്കാനും വരെയും തലവേദന ഒക്കെ എടുക്കുകയൊക്കെ ചെയ്യണത് അപ്പോൾ ഇതിന് കുറച്ച് പരിഹാരങ്ങളുണ്ട് നമുക്കിതൊക്കെ മാറ്റിയെടുക്കാം നമുക്ക് യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഈ ഛർദ്ദിക്കാതിരിക്കാനൊക്കെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പരിഹാര മാർഗങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം വരുന്നത് വാഹനം ഏത് ദിശയിലോട്ടാണോ പോകുന്നത് ആ ദിശയിലോട്ട് തന്നെ നമ്മൾ നോക്കുക അതില്ലാതെ പുറകു ഭാഗത്തേക്ക് നോക്കിയിരിക്കാനോ ഒന്നും പാടില്ല അല്ലെങ്കിൽ നമുക്ക് പുറത്തോട്ട് നോക്കിയിരിക്കാം നമ്മുടെ ഡയറക്ഷൻ ആ സഞ്ചരിക്കുന്ന ദിശയിലോട്ട് തന്നെ നമുക്ക് നോക്കിയിരിക്കാം പിന്നെ രണ്ടാമത് വരുന്ന കാര്യം എന്ന് പറയുന്നത് അധികം കുലുക്കം ഇല്ലാത്ത ഒരു സ്ഥലത്തിരിക്കുക ഇപ്പൊ നമ്മൾ ബസ്സിലൊക്കെ ആണെങ്കിൽ ഒരു മിഡിൽ സൈഡിലൊക്കെ ആയിട്ടിരിക്കാം ബാക്ക് സൈഡിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര കുലുക്കൊക്കെ നമുക്ക് അനുഭവപ്പെടും അതുകൊണ്ട് നമുക്ക് ഛർദ്ദിക്കാനും തലവേദന എടുക്കാനൊക്കെ ചാൻസ് ഉണ്ട് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ബസ്സിലൊക്കെ പോകണമെങ്കിൽ നമുക്ക് സ്ലോയിൽ എന്നൊന്നും പറയാൻ പറ്റത്തില്ല നമ്മളായിട്ടുള്ള ഒരു ഓൺ യാത്രയിലാണ് നമ്മളൊരു ഓൺ ട്രാവലിലാണ് പോകുന്നതെങ്കിൽ നമുക്കറിയാവുന്നവരാണ് ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ തന്നെ ഒന്ന് സ്വല്പം എന്താ പറയുക കുറച്ച് സ്ലോ ആയിട്ട് പോവാൻ പറയാം പിന്നെ നാലാമത്തെ കാര്യം പറഞ്ഞത് കുറച്ചും കൂടി ഈ ഗ്ലാസ് ഒക്കെ കയറ്റിയിട്ടിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇറിറ്റേഷൻ ആയിരിക്കും അതിൻ്റെ അകത്ത് ആ ഒരു എയറും എല്ലാം കാരണം കൊണ്ട് നമുക്ക് ഛർദ്ദിക്കാനാണെങ്കിൽ നമുക്ക് തലവേദന എടുക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം ശുദ്ധവായു കിട്ടുന്ന രീതിക്ക് ഗ്ലാസ് ഒക്കെ താഴ്ത്തിയിട്ടിട്ട് ഇരിക്കാൻ ശ്രമിക്കാം അതുപോലെ തന്നെ പറഞ്ഞത് യാത്ര ചെയ്യുമ്പോൾ എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ ഫുഡൊക്കെ വയറ് നിറച്ച് കഴിക്കാതിരിക്കുക ഒരു മിതമായ രീതിയിൽ ഫുഡ് കഴിക്കാൻ നോക്കുക പിന്നെ വരുന്നത് നമ്മൾ എല്ലാവരും യൂസ് ചെയ്യും പെർഫ്യൂമൊക്കെ അപ്പോൾ പെർഫ്യൂമൊക്കെ കുറച്ച് മിതമായ രീതിയിൽ അതായത് മൈൽഡായിട്ടുള്ള രീതിയിൽ സ്പ്രേ ചെയ്യുക കാരണം ചിലർക്ക് എന്താ പറയുക ഈ സ്പ്രേ ഒക്കെ കൂടുതൽ അടിച്ചിട്ട് പോകുമ്പോൾ തലവേദന എടുക്കുക എന്ത് സ്പ്രേ ആണ് അടിച്ചേക്കണേന്നൊക്കെ ചിലർ ചോദിക്കാറുണ്ട് അപ്പം ചില സ്മെല്ലുകളൊന്നും നമുക്ക് പിടിക്കാറില്ല അപ്പം ഭയങ്കര എന്താ പറയുക ഭയങ്കര മൈൽഡായിട്ടുള്ള സ്മെല്ലൊക്കെ ആയിരിക്കും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത് നല്ലത് നമ്മൾ ഇതുപോലെ യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ മെഡിസിൻസ് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഛർദ്ദിക്കാതിരിക്കുക അല്ലെങ്കിൽ നമുക്ക് തലവേദന ഒന്നും ഇല്ലാതിരിക്കാൻ കുറച്ച് കൺട്രോൾഡ് ആവും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ കൂടുതൽ പേരും ഇപ്പം ഞാനാണെങ്കിലും കുറേ നാളുകൾ മുന്നേ ഒക്കെ എനിക്ക് യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ അപ്പം ഛർദ്ദിക്കുക ഒരു 5-10 മിനിറ്റ് ഞാൻ യാത്ര ചെയ്യുമ്പോഴേക്കും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ കുറച്ചും കൂടി ആ ഒരു എന്താ പറയുക ആ ഒരു അവസ്ഥയിൽ നിന്ന് കുറച്ചും കൂടി റിക്കവർ ആയിട്ടുണ്ട് തന്നെ പറയാം കാരണം യാത്ര ചെയ്ത് നമ്മുടെ മൈൻഡ് കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്ന മെഡിസിൻസിൽ വരുന്നത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് സ്കോപ്പോലാമിൻ എന്ന് പറഞ്ഞിട്ടൊരു മെഡിസിൻ ഉണ്ട്. അതാണ് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ സ്കോപ്പോലാമിന്റെ തന്നെ ട്രാൻസ്ഡെർമൽ പാച്ചസ് കിട്ടും. അത് നമുക്ക് ചെവിയുടെ ബാക്കിൽ ഒട്ടിക്കുവാണെങ്കിൽ തന്നെയും നമുക്ക് ഇതുപോലെയുള്ള ഇറിറ്റേഷൻസ് എല്ലാം ഒഴിവായി കിട്ടുകയും അതുപോലെ തന്നെ ഛർദ്ദിക്കാതിരിക്കാനുള്ള ടെൻഡൻസി എല്ലാം കുറയുകയും ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതുപോലെ തന്നെ എന്താ പറയുക, ആന്റി ഹിസ്റ്റമിനും അതുപോലെ സിനാറിസിൻ പോലുള്ള കുറേ മെഡിസിൻസ് എല്ലാം നമുക്ക് ഇത് അവൈലബിൾ ആണ് മെഡിക്കൽ സ്റ്റോറിൽ. അപ്പോൾ നമ്മൾ യാത്രയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും ഒരു 2-3 മണിക്കൂർ മാക്സിമം ഒരു 4 മണിക്കൂർ മുന്നെങ്കിലും ടാബ്ലറ്റൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് യാത്ര കുറച്ചും കൂടി എൻജോയ് ചെയ്ത് പോകാം. ഇപ്പം ചിലരൊക്കെ പറയാറില്ലേ, എൻജോയ് ചെയ്യണമെന്നുണ്ട്, യാത്രയ്ക്ക് പോകുമ്പോൾ കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കണമെന്നുണ്ട്, പക്ഷേ ഈ ഛർദിയൊക്കെ കാരണം കൊണ്ട് യാത്ര ചെയ്യാൻ തന്നെ ഒട്ടും താല്പര്യമില്ല, ഭയങ്കര ഒരു പേടിയാണ്. കാരണം പോകുമ്പോൾ മറ്റുള്ളവർക്കും കൂടി ഒരു ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളും ആ ഒരു കാരണമാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പലരും യാത്രകളൊക്കെ ഒഴിവാക്കാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറച്ച് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത യാത്ര കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിട്ടും എൻജോയ് ചെയ്തും പോകാൻ കഴിയും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വേറൊരു ടോപ്പിക്കായിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.